അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ബിസ്മില്ല വലഹമുല്ലില്ല അൽഫാസീന അമ്മ ബാത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെയും വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ ഉണ്ടാകുന്ന മൈലാഞ്ചി ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മൈലാഞ്ചി ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെടിയാണ് അത് ഉമ്മു സലമ റലി അള്ളഹ പറയുന്നു നബി നബിസലാഹു അലഹിം വസലമ്മ തങ്ങൾക്ക് ശരീരത്തിൽ മുറിവ് സംഭവിച്ചാൽ മൈലാഞ്ചി അരച്ചുകൊണ്ട് ആ മുറിവ് ഉള്ള സ്ഥലത്ത് പുരട്ടുമായിരുന്നു എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ ആ മുറിവ് നമുക്ക് സുഖമായി കിട്ടുവാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി അരച്ചിട്ടാൽ മതി കാരണം നബി നബിസ് അല്ലാഹു അലഹിം വസ്ലമാത്തങ്ങൾ മുറിവ് സുഖമായി കിട്ടുവാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും കൂടാതെ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നബി നബിസ് അല്ലാഹു അലഹിം വസ്ലമാത്തങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നാൽ അവിടെയും നബി തങ്ങൾ മൈലാഞ്ചി അരച്ചു പുരട്ടുമായിരുന്നു നബി നബിസ്വല്ലാഹു അലഹിം വസ്ലമാത്തങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ശരീരവേദനയുമായി വന്നു കഴിഞ്ഞാൽ അവരോട് നിബിദ്ധങ്ങൾ പറയും നിങ്ങൾക്ക് വേദനയുള്ള സ്ഥലത്ത് നിങ്ങൾ മൈലാഞ്ചി അരച്ചുകൊണ്ട് അതുകൊണ്ട് പൊതിയുക എന്ന് മാത്രമല്ല തൊക്ക് രോഗങ്ങൾക്ക് വലിയ ശിഫയാണ് മൈലാഞ്ചി മാത്രമല്ല തലയിലെ മുടി ധാരാളം കൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ വലിയ ശമനം നൽകും മൈലാഞ്ചി അതായത് മൈലാഞ്ചി അരച്ചതിന് ശേഷം സൂറത്തിൽ ബുറൂജി ഏഴ് പ്രാവശ്യം ഓതി ആ മൈലാഞ്ചിയിൽ മന്ത്രിക്കുക എന്നിട്ട് ആ മൈലാഞ്ചി തലയിൽ പുരട്ടുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുക ഇത് നിങ്ങൾ ഇതുപോലെ ഏഴ് ദിവസം പതിവാക്കണം ഈ രീതിയിൽ നിങ്ങൾ ഏഴ് ദിവസം പതിവാക്കിയാൽ ഇൻഷാള്ള നിങ്ങളുടെ മുടി കൊയച്ചിലിന് നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ മൈലാഞ്ചി ഇടുക എന്ന് നബിസലാഹ് ഒലഹിം സ്ഥലമാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കാരണം അത് നിങ്ങൾക്ക് വലിയ യുവത്വം നൽകുമെന്ന് നബിസലുള്ള തങ്ങൾ പറയുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുമെന്നും നമ്മുടെ ലൈംഗിക ശക്തി വർദ്ധിക്കുമെന്നും നബിസലുള്ള തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം തങ്ങൾ പറയുന്നു നിങ്ങൾ മൈലാഞ്ചി ഇടുക അത് നിങ്ങളുടെ തലക്ക് നല്ല പ്രകാശം നൽകുകയും നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുകയും നാളെ നിങ്ങൾക്ക് കബറിൽ മൈലാഞ്ചി സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് നബിസലാഹ് വലഹി തങ്ങൾ പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മൈലാഞ്ചി ചെടി നമ്മൾ അത്ര നിസാരമാക്കി തള്ളിക്കളയേണ്ട ഒരു ചെടിയല്ല കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നബിസലല്ലാഹു അലഹിം വസല്ലാത്തങ്ങൾക്ക് തലവേദന വരുമ്പോൾ നബിസ് അലഹിം വസല്ലാമത്തങ്ങൾ മൈലാഞ്ചി അരച്ചി അത് തലയിൽ പൊതിഞ്ഞു വെക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിതത്തിൽ ധാരാളം ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് തലവേദന എന്നത് അങ്ങനെ ജീവിതത്തിൽ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ മൈലാഞ്ചി അരച്ച് അത് തലയിൽ പൊതിഞ്ഞു വെക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ല തലവേദനയ്ക്ക് സുഖമുണ്ടാകും കാരണം നെബിസലുള്ള വലഹി വസ്ലം മാത്രങ്ങൾ ചെയ്ത കാര്യമാണ് ഇത് ഇനിയും ധാരാളം ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് ഈ മൈലാഞ്ചി ചെടി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മൈലാഞ്ചി ഉപയോഗിക്കുക അപ്പോൾ ഈ അറിവ് കഴിയുന്ന പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു